വത്തക്ക ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫലൂദയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നോമ്പുതുറ സമയങ്ങളിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് കൂടെയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള ഫലൂദയുടെ അളവാണ് കേട്ടോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് വത്തക്കയാണ് നമുക്ക് വേണ്ടത്. ഈ വലിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കണം. അതായത് ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കണം. അതേപോലെ ഈ ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫലൂദയിലേക്ക് ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വത്തക്കയുടെ പീസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വത്തക്കയിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോവരുത് കേട്ടോ, കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. വത്തക്കയുടെ കൂടെ ഒരിക്കലും നമ്മൾ പാല് ചേർക്കരുത്. പാല് ചേർത്ത് കഴിഞ്ഞാൽ അത് ചിലർക്ക് നെഞ്ചരിച്ചൽ മസിലിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിൽക്ക് മേഡ് ചേർത്തിട്ടുള്ളത്. ഇനി അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അഥവാ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഫലൂദ സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ അടിവശത്തായിട്ട് അര ടേബിൾ സ്പൂണ് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്തിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരല്പം സേമിയ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ട് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫലൂദ സേവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വത്തക്ക ചേർത്ത് കൊടുക്കാം. കുരു കളഞ്ഞിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വത്തക്കയുടെ ജ്യൂസ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള നല്ല തണുത്ത ജ്യൂസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള വത്തക്ക കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മിൽക്ക് മേഡും ഒരല്പം വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിന് മുകളിലായിട്ട് ഒന്നോ രണ്ടോ സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില റിപ്പിൾ ഐസ്ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ്, ഞാനിവിടെ പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ റോസ് സിറപ്പ് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ പണി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക ഫലൂദ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോമ്പുതുറ സമയത്തും അതേപോലെ ഗസ്റ്റിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം.